വെൽക്കം ടു അസി മാജിക്. നമ്മളിവിടെ പറയാൻ പോകുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫോർത്ത് ചാപ്റ്ററായ ആവർത്തന ഗുണനം, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന പാഠഭാഗമാണ്. അപ്പം അതിലെന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ആവർത്തിച്ച് കൂട്ടുന്നതാണ് ഗുണനം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, എന്താണ് ആവർത്തിച്ച് കൂട്ടുന്നതാണ് ഗുണനം? ഒരു എക്സാമ്പിൾ നോക്കാം. 2+2+2+2+2, അതായത് രണ്ടിനെ 5 പ്രാവശ്യം കൂട്ടി. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലിക്കേഷൻ ടേമിൽ എങ്ങനെ എഴുതും, ഗുണന ടേമിൽ എങ്ങനെ എഴുതും? 5 × 2 = 10. അതായത് രണ്ടിനെ 5 പ്രാവശ്യം കൂട്ടുന്നതിന് തുല്യമാണ് രണ്ടിനെ 5 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ അതാണ് ആവർത്തിച്ച് കൂട്ടുന്നതാണ് ഗുണനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആവർത്തിച്ച് ഗുണിക്കുന്നതാണ് ആ സംഖ്യയുടെ കൃതികൾ. എന്താണ് കൃതികൾ എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻറ്റ്, ഒരു സംഖ്യയുടെ മേലെയാണ് എഴുതുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്കാം. 2 × 2 × 2 × 2 × 2, അതായത് രണ്ടിനെ 5 പ്രാവശ്യം ഗുണിച്ചു. രണ്ടിനെ എത്ര പ്രാവശ്യം ഗുണിച്ചത്? 5 പ്രാവശ്യം ഗുണിച്ചു. അപ്പോൾ ഇത് എഴുതുന്നത് എങ്ങനെയാണ്? 2 raised to 5. 2 raised to 5, അതായത് 2 മുകളിൽ 5 എന്ന് എഴുതും. അത് വായിക്കുന്നത് 2 raised to 5 എന്നാണ്. ഇവിടെ 5 എന്നത് 2 കൃതിയാണ്, അതായത് എക്സ്പൊണൻറ്റ്. എക്സ്പൊണൻ്റ് ആണ് 5. 2 എക്സ്പൊണൻ്റ് ആണ് 5. 2 പവർ ആണ് 5. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നുകൂടി പറയാം, ആവർത്തിച്ച് ഗുണിക്കുന്നതാണ് ആ സംഖ്യയുടെ കൃതി എന്ന് പറയണത്, കൃതികൾ എന്ന് പറയണത്. അതായത് 2 5 തവണ ഗുണിക്കുന്നു. ഇത് കൂട്ടല്ല കേട്ടോ ചെയ്യുന്ന, ഗുണിക്കുകയാണ് ചെയ്യുന്നത്. 2 5 തവണ ഗുണിക്കുന്നു. അപ്പോൾ എന്താണ്, 2 raised to 5 എന്നാണ് മീൻ ചെയ്യുന്നത്. അവിടെ അർത്ഥമാക്കുന്നത് 2 raised to 5 എന്നാണ്. അതേപോലെ ഇവിടെ 2 raised to 1 എന്നത് 2 തന്നെയാണ്. 2 raised to 1 എന്നത് 2 തന്നെയാണ്. 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ഇനി 1 കേസ് നോക്കാം. 1 square എന്ന് പറഞ്ഞാൽ 1 × 1, അതായത് 1 square 1 മേലെ 2 ആണ്. അപ്പോൾ 1 square എന്ന് പറഞ്ഞാൽ 1 × 1, അതായത് 1 2 പ്രാവശ്യം ഗുണിക്കുക. അപ്പോൾ 1 2 പ്രാവശ്യം ഗുണിച്ചാൽ 1 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി 1 raised to 5, 1 5 പ്രാവശ്യം ഗുണിക്കുക. 1 5 പ്രാവശ്യം ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഏതൊരു 1 പവർ, 1 പവർ ഏത് വലിയ സംഖ്യ ആയാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 raised to 100 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 1 raised to 1000 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് കൃതികൾ പഠിക്കാം. 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 × 10, ഇതുവരെയുള്ള സംഖ്യകളുടെ 10 കൃതികൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഏതൊരു സംഖ്യയുടെയും മേലെ ആ 1 ആ സംഖ്യ തന്നെയാണ് വരിക. 2 × 2 = 2. 2 raised to 2 എന്നാണ് വായിക്കുക, അതായത് 2 2 പ്രാവശ്യം ഗുണിക്കുക. 2 × 2 = 4. 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 3 പ്രാവശ്യം ഗുണിക്കുക. അത് മാറിപ്പോകരുത്, 2 3 കൂടി ഗുണിക്കല്ല വേണ്ടത്, 2 എന്ന സംഖ്യയെ 3 പ്രാവശ്യം ഗുണിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 = 8. ഇപ്പം ഇവിടെ തന്നിട്ടുള്ള 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 × 10 ഇതുവരെയുള്ള കൃതികൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് 10 കൃതികൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാ നോക്കാം. 10 raised to 1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. 10 square എന്ന് പറഞ്ഞാൽ 10 × 10 ആണല്ലോ. അപ്പോൾ നമുക്ക് 1 എഴുതിയിട്ട് 2 പൂജ്യം ഇട്ടുകൊടുക്കാം. ഇപ്പോൾ 10 മേലെ 2 ആണ്, അപ്പോൾ 1 എഴുതിയിട്ട് 2 പൂജ്യം. 10 മേലെ 3, 10 cube, അപ്പോൾ 1 എഴുതിയിട്ട് 3 പൂജ്യം. അങ്ങനെ 10 raised to 8 ആണെങ്കിൽ 1 എഴുതിയിട്ട് എത്ര പൂജ്യം ഇട്ടുകൊടുക്കണം? 8 പൂജ്യം ഇട്ടുകൊടുക്കണം. ഇനി 10 raised to 10 ആണെങ്കിൽ 1 എഴുതിയിട്ട് 10 പൂജ്യം ഇട്ടുകൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 10 കൃതികൾ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 30 raised to 4 കൃതി കണ്ടെത്തുക. കമ്പ്യൂട്ട് ദ പവർ 30 raised to 4. അപ്പോൾ ഇവിടെ 30 മേലെ 4 ആണ് അല്ലേ.
ഇങ്ങനെ ഇത് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 30 × 30 × 30 × 30 30 നാല് പ്രാവശ്യം ഗുണിക്കാന്നാണ് അർത്ഥാക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ 30 × 30 × 30 × 30 എങ്ങനെ ഗുണിക്കും? ഇവിടെ എളുപ്പത്തിൽ ഗുണിക്കാൻ ഒരു മാർഗമുണ്ട്. അതായത് ആദ്യം സംഖ്യകളെ ഗുണിക്കുക, അതായത് 3 × 3 × 3 × 3 ഗുണിക്കുക. 3 × 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 81. എന്നിട്ട് ആ 81 ഇട്ട ശേഷം ഈ 30 × 30 × 30 × 30 എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യമുണ്ട്. അത് 81 ശേഷം 4 പൂജ്യം ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 810,000 ആണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എളുപ്പ രീതിയിൽ ചെയ്യാം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 50 ഓൾ റേസ്റ്റ് 5. 50 ഓൾ റേസ്റ്റ് 5 50 × 50 × 50 × 50 × 50 എന്ന് എഴുതാം. എന്നിട്ടോ 5 × 5 × 5 × 5 × 5 ഗുണിച്ചാൽ 3120 ആണ്. ആ 3125 എഴുതിയിട്ട് എത്ര പൂജ്യം ഉണ്ട് ഇവിടെ? 5 പൂജ്യം ഉണ്ട്. ആ 5 പൂജ്യം ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് 200 ഓൾ റേസ്റ്റ് 3, അതായത് 200 ഓൾ റേസ്റ്റ് 3 ആണ്. 200 × 200 × 200, അതായത് 200 മൂന്ന് പ്രാവശ്യം ഗുണിക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യ സംഖ്യകൾ ഗുണിക്കുക. 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ എത്ര പൂജ്യമാണ് ഉള്ളത്? 6 പൂജ്യം ഉണ്ട്. ആ 6 പൂജ്യം അവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 8 000000 അല്ലേ, അങ്ങനെ അവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് എളുപ്പ രീതിയിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഇനി അടുത്തത് സ്ഥാനവില എന്താണെന്ന് നോക്കാം, പ്ലേസ് വാല്യൂ. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ, 4321 സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതുക. ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ എന്താണ് സ്ഥാനവില എന്ന് നോക്കാം. ഇംഗ്ലീഷിൽ പ്ലേസ് വാല്യൂ എന്ന് പറയും. അപ്പൊ ഇവിടെ 1 മുതലാണ് നമുക്ക് നോക്കേണ്ടത്. 1 സ്ഥാനവില 1 സ്ഥാനത്താണ്, അതായത് 1 പ്ലേസിലാണ്. 2 10th പ്ലേസിലാണ്, അതായത് 10 സ്ഥാനത്താണ്. 3 എന്ന് പറഞ്ഞാൽ, 3 എന്ന് പറഞ്ഞാൽ 100 സ്ഥാനത്താണ്, അതായത് 100 സ്ഥാനത്താണ്. 4 എന്ന് പറഞ്ഞാൽ 1000 സ്ഥാനത്താണ്, അതായത് 1000 സ്ഥാനത്താണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് പിരിച്ചെയ്തു? 4 × 1000 + 3 × 100 + 2 × 10 + 1 ഇങ്ങനെയാണ് പിരിച്ചെയ്ത. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ 100, 1000 എന്നതൊക്കെ 10 പവർ ആക്കിയിട്ട് എഴുതാം. ഇപ്പോൾ 4 × 10³, 10³ എന്ന് പറഞ്ഞാൽ 1000 ആണ്, + 3 × 10² + 2 × 10 + 1. അപ്പം ഇങ്ങനെയാണ് 4321 പിരിച്ചെഴുതുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 437.54 സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതുക. ഹൗ ഡു വി സ്പ്ലിറ്റ് 437.54 അക്കോർഡിംഗ് ടു പ്ലേസ് വാല്യൂസ്? അതായത് ഇവിടെ പോയിന്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതുന്നത് നോക്കാം. 437 നമ്മൾ എഴുതുന്നത് പോലെ 7 സ്ഥാനം 1 പ്ലേസ്, 3 എന്ന് പറഞ്ഞാൽ 10 പ്ലേസിലാണ് എടുക്കുന്നത്, 4 എന്ന് പറഞ്ഞാൽ 100 പ്ലേസിലാണ്. അപ്പൊ എങ്ങനെ എഴുതാം? 4 × 100 + 3 × 10 + 7. ഇനി പോയിന്റിന്റെ റൈറ്റിലുള്ള സംഖ്യകൾ ശ്രദ്ധിക്കാം. പോയിന്റിന്റെ റൈറ്റിൽ നിന്ന് നമ്മൾ തുടങ്ങണം. 5 × 1/10 ആണ് തുടങ്ങുക. ആ ഫസ്റ്റ് സ്ഥാനം തന്നെ 1/10 ആണ് വെച്ചാണ് തുടങ്ങുക. അപ്പൊ 5 × 1/10 + 4 × 1/100. 10 കഴിഞ്ഞാൽ പിന്നെ 100 ആണല്ലോ. അപ്പൊ 5 × 1/10 + 4 × 1/10 = 100. അപ്പൊ ഇതിനെ വീണ്ടും നമ്മൾ 100 ഒക്കെ മാറ്റി എഴുതാം. 4 × 10² + 3 × 10 + 7 + 5 × 1/10 + 4 × 1/10² ഇങ്ങനെയാണ് സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ. അടുത്ത് നോക്കാം ഘടകക്രിയ, അതായത് ഫാക്ടറൈസേഷൻ. ഏത് എണ്ണൽ സംഖ്യയെയും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എണ്ണൽ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ 100 അഭാജ്യ സംഖ്യകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. 100 അഭാജ്യ സംഖ്യകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാവരും വായിച്ച് പഠിക്കണം.
ഇനി നോക്കാം 72 എന്ന സംഖ്യയെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതുക. റൈറ്റ് ദ നമ്പേഴ്സ് 72 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ എങ്ങനെയാണ് 72 എന്ന സംഖ്യയെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാം? അപ്പൊ 72 എന്ന സംഖ്യയെ ഫാക്ടറൈസ് ചെയ്യണം, അതായത് ഘടകങ്ങളാക്കണം. അപ്പൊ ഇവിടെ ഘടകങ്ങളാക്കല് എങ്ങനെയാ നോക്കാം. 72 രണ്ട് കൊണ്ട് ഹരിക്കുക. 72 രണ്ട് കൊണ്ട് ഹരിച്ചാൽ 36 കിട്ടും. 36 വീണ്ടും രണ്ട് കൊണ്ട് ഹരിക്കുക. ഒരു പ്രൈം നമ്പേഴ്സ് ലാസ്റ്റ് കിട്ടുന്നത് വരെ നമുക്ക് ഈ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കണം. അപ്പൊ 36 രണ്ട് കൊണ്ട് ഹരിച്ചാൽ 18 കിട്ടും. 18 രണ്ട് കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. 9 രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അപ്പം 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പേഴ്സ് ആണ്. അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഈ പുറമേയുള്ള 2 × 2 × 3 അത് പ്രൈം നമ്പർ ആണ്. അത് ഗുണിച്ചാൽ നമുക്ക് 72 കിട്ടും. അപ്പൊ 72 പ്രൈമിന്റെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ 72 × 2 × 2 × 2 × 3 × 3 ആ ഒരു സംഖ്യകളാണ് 72 എന്ന സംഖ്യയുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 72 = 2 × 2 × 2 × 3 × 3 എന്ന് എഴുതാം. ഇതിനെ വീണ്ടും നമുക്ക് 2 എത്ര പ്രാവശ്യമുണ്ട്? ഇവിടെ 3 പ്രാവശ്യമുണ്ട്. അപ്പോൾ 2³ എന്ന് എഴുതാം. × 3 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ 3² എന്ന് എഴുതാം. അപ്പോൾ 72 = 2³ × 3² ഭിന്നകൃതികൾ, പവേഴ്സ് ഓഫ് ഫ്രാക്ഷൻ. എന്താണ് ഭിന്നകൃതികൾ എന്ന് പറഞ്ഞാൽ ഭിന്ന സംഖ്യകൾക്ക് കൃതികൾ വരിക. ഇപ്പോൾ എക്സാമ്പിൾ 1/4 ഓൾ റേസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 5 പ്രാവശ്യം ഗുണിക്കുക. 1/4 × 1/4 × 1/4 × 1/4 × 1/4 ഇനി ഇത് എങ്ങനെ ചെയ്യും? അപ്പോൾ എല്ലാത്തിൻ്റെയും അംശങ്ങൾ ആദ്യം ഗുണിക്കുക, എന്നിട്ട് ഛേദങ്ങൾ ഗുണിക്കുക. അതായത് ന്യൂമറേറ്റർ ആദ്യം ഗുണിക്കുക, എന്നിട്ട് ഡിനോമിനേറ്റർ ഗുണിക്കുക. അപ്പോൾ 1 × 1 × 1 × 1 × 1 ബൈ ഓൾ ഡിവൈഡഡ് ബൈ 4 × 4 × 4 × 4 × 4 അപ്പോൾ 1 × 1 × 1 എന്ന് പറഞ്ഞാൽ 1 ബൈ 4 × 4 × 4 × 4 × 4 എന്ന് പറഞ്ഞാൽ 4 എത്ര പവറായി? 4 × 5 പവർ അല്ലേ? 4⁴ ആയി. അപ്പോൾ 4⁴ എത്രയാണ്? 1024 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 1/1024 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തത് 3/5 ഓൾ ക്യൂബ്. 3/5 ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3/5 3 പ്രാവശ്യം ഗുണിക്കുക. 3/5 × 3/5 × 3/5 ഇനി എന്ത് ചെയ്യുക? അംശങ്ങൾ ഒരുമിച്ച് ഗുണിക്കുക, എന്നിട്ട് ഛേദങ്ങൾ ഒരുമിച്ച് ഗുണിക്കുക. അതായത് ന്യൂമറേറ്റർ ഒരുമിച്ച് ഗുണിക്കുക, എന്നിട്ട് ഡിനോമിനേറ്റർ ഗുണിക്കുക. അപ്പം എങ്ങനെ വരും? 3 × 3 × 3/5 × 5 × 5 അതായത് 27/127/125 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത് നോക്കൂ, 2 × 1/2 ഓൾ ക്യൂബ്. അതായത് 2½ ഓൾ ക്യൂബാണ്. അപ്പം 2½ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഭിന്നസംഖ്യ മാറ്റി ചെയ്താൽ നമുക്കറിയാം 2½ എന്ന് പറയുന്ന ഭിന്നസംഖ്യ നമുക്ക് 5/2 എന്ന് എഴുതാൻ പറ്റും. 5/2 ഓൾ ക്യൂബ് എത്രയാണ്? 5/2 × 5/2 × 5/2 എന്നിട്ട് എന്ത് ചെയ്യുക? = അതായത് ന്യൂമറേറ്റർ ആദ്യം ഗുണിക്കുക, എന്നിട്ട് ഡിനോമിനേറ്റർ ഗുണിക്കുക. 5 × 5 × 5/2 × 2 × 2 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. 125/2 × 2 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ഭാഗമേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.